ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് വന്നാൽ ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്കും എൻ്റെ അടുക്കള ജോലികളെല്ലാം തീരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ചോറിനില്ലേ വെള്ളം വെക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഞാൻ കൈ കൊണ്ട് അല്ല കുഴക്കുന്നത്, ഞാൻ ബീറ്റ്റൂട്ടാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്തത്. അല്ലാതെ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ബീറ്റ്റൂട്ടാണ് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കൽ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാം. നിങ്ങളും ഇതേപോലെ തന്നെയാവും. രാവിലെ എല്ലാവർക്കും നല്ല തിരക്കാണ് അല്ലേ. എന്താ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഉണ്ടാവില്ല. പിന്നെ ജോലി വീട്ടിൽ നിന്ന് ജോലിക്കൊക്കെ പോകണമെങ്കിൽ രാവിലെ ചോറ് കൊണ്ടുപോകണമൊക്കെ ഉണ്ടെങ്കിലാണ് എന്താ രാവിലെ നല്ല തിരക്കുണ്ടാവൂല്ലേ. രാവിലെ എണീറ്റാൽ എനിക്ക് രാവിലെ എണീറ്റ ഉടനെ മുറ്റടിക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. ഞാൻ ആദ്യം രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് മുറ്റൊക്കെ അടിക്കാൻ ഇറങ്ങില്ല. അപ്പോൾ തന്നെ എൻ്റെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് ചായയും കൂടെ വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചപ്പാത്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കണം. അതേപോലെ തന്നെ ചപ്പിനേക്ക് വേണ്ട കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉള്ളിയൊക്കെ തൊളിച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണൊന്നും പൊടിയൊന്നും ആവൂല കേട്ടോ. അതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പേപ്പറത്തിൽ വിരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കൽ കേട്ടോ. ഇവിടെ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഒന്ന് പാൽപ്പൊടി ഇട്ടൊന്ന് കൂട്ടണം. Thank you.
നമ്മുടെ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി കാണിച്ച് പോവാണേ. ഇനിയിത് അടച്ച് വെക്കാം. ഇത് ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോക്ക് നോക്കിയാൽ മതി. അതെ, അപ്പോൾ നമുക്ക് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ചപ്പാത്തി മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പറിൽ നമുക്ക് പൊടി തട്ടിയെടുക്കാം. ഇനി ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചെന്നിട്ട് പാത്രങ്ങൾ അപ്പുള്ള പാത്രങ്ങൾ അപ്പൊ തന്നെ മോറി വെക്കും. എന്നാ പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാൻ വേണ്ടിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് കുറെ അടുക്കള ജോലി കുറഞ്ഞ എന്റെ കുറ്റിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ചപ്പാത്തിയും ചുട്ടെടുക്കാം. Thank you.
കിച്ചണത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി സിങ്ക് ഇതൊക്കെ കഴുകി ഇവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി നേരം 9:30 ആയിട്ടുണ്ട്. ഇനി പെട്ടും ഇതൊക്കെ ശരിയാക്കി അടിച്ചു വാരി തുടക്കണം, മുറ്റടിക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം കഴിയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ